ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. മത്സ്യത്തൊഴിലാളി മേഖലയിലെ പ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പി കെ ഗുരുദാസൻ എംഎൽഎയാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. മത്സ്യത്തൊഴിലാളികൾക്കായുള്ള എല്ലാ പദ്ധതികളും നിലച്ച അവസ്ഥയിലാണെന്നും പഞ്ഞമാസ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും സൗജന്യ റേഷനും നിലച്ചിരിക്കുകയാണെന്നും ട്രോളിംഗ് നിരോധനം കൂടിയെത്തിയതോടെ മത്സ്യത്തൊഴിലാളികൾ തീരാ ദുരിതത്തിലായിരിക്കുകയാണെന്നും പി കെ ഗുരുദാസൻ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും തുടർന്ന് സംസാരിച്ച മന്ത്രി കെ ബാബു തള്ളി. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിനേക്കാൾ കാര്യക്ഷമമായാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഈ സർക്കാർ ഇടപെടുന്നതെന്നും മണ്ണെണ്ണ കൂടുതൽ ലഭ്യമാക്കുന്നതിന് പമ്പുകൾ സ്ഥാപിക്കുമെന്നും സമാശ്വാസ ഫണ്ട് ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. സമാശ്വാസ പദ്ധതി യഥാസമയം കൊടുക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും കടാശ്വാസത്തിന്റെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലംസം ഗ്രാന്റും സ്കോളർഷിപ്പും തടസ്സമില്ലാതെ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. കൊടുക്കാൻ കൊടുക്കാമെന്നല്ലാതെ എപ്പോൾ കൊടുക്കാമെന്ന് പറയുന്നില്ലെന്നും വർഷത്തിൽ നല്ലൊരു കാലം പട്ടിണിയിലും വരതിയിലും കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി എസ് സത്യനാരായണൻ ആരോപിച്ചു. മധുരം പുരട്ടിയ വാഗ്ദാനങ്ങൾ മാത്രമാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും നൽകുന്നതെന്നും വി എസ് പറഞ്ഞു. ഇത്രയും അടിയന്തരമായ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോവുകയാണെന്നും വി എസ് പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി.